ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറിയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ടെൻത്ത് ലെവൽ വരെയുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ എല്ലാ പരീക്ഷ ഈ വരുന്ന മെയ് മാസം നടക്കാൻ പോവുകയാണ്. അപ്പോൾ പി എസ് സി ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിൻ്റെ സമയമൊക്കെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. കൺഫർമേഷൻ കൊടുത്ത എല്ലാവർക്കും അഡ്മിഷൻ ടിക്കറ്റ് ഒരു മാസം മുന്നേ നമുക്ക് ഡേറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ നമുക്ക് അതിന് താമസിയാതെ തന്നെ വീഡിയോയിലൊക്കെ കിടക്കാം. നോക്കി, ആദ്യത്തെ എക്സാം അതായത് മെയ് 1, 4 ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന കാറ്റഗറി, അതായത് കാറ്റഗറി നമ്പർ 366/2021 എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് ഒക്കെ ഈ പറയുന്നതായി എടുക്കണ്ടോ. 4 ഡീറ്റെയിൽസ് സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നഴ്സുമാർക്കുള്ളതാണ്, അവർ അപ്ലൈ ചെയ്തിട്ടുള്ള പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. നോക്കാം, ഇതിൻ്റെ 11 മുതൽ 2022 വരെ സ്ഥിരീകരണം നൽകിയവർക്ക് പ്രൊഫൈൽ വഴി 24 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. അതായത് ഏപ്രിൽ 20 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. അടുത്തത് നോക്കിയേ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, അതിൻ്റെയും സിലബസും കാര്യങ്ങളും ഡേറ്റും വന്നിട്ടുണ്ട്. അതും 4 ഇത് രണ്ടെണ്ണത്തിനും, ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണത്തിനും കോമൺ ടെസ്റ്റാണുള്ളത്. അതിൻ്റെ സിലബസൊക്കെ നിങ്ങൾക്ക് വരുന്ന ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് നഴ്സസ് ഗ്രേഡ് 3 ആണ്, ഹോമിയോപ്പതി. അത് NCA നോട്ടിഫിക്കേഷൻ ആണ്. അതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 5 വ്യാഴാഴ്ച. അതിൻ്റെ സിലബസും കിട്ടും. അത് തിരുവനന്തപുരത്തേക്കുള്ളതാണ് കേട്ടോ, NCA നോട്ടിഫിക്കേഷൻ ആണ്. അതിൻ്റെയും ഈ പറയുന്ന പോലെ അഡ്മിഷൻ ടിക്കറ്റ് 21 നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, അതും സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൻ്റെയും അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 21 കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോമൺ ടെസ്റ്റ് ആണ് ഈ പറയുന്ന 3-4 പറഞ്ഞിരിക്കുന്ന 3-4 കാറ്റഗറിക്ക്. അതുപോലെ തന്നെ അടുത്ത നഴ്സ് ഗ്രേഡ് ആയുർവേദ വരുന്നുണ്ട്. അത് 6 പരീക്ഷ. അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റും അതിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 22 മുതൽ കിട്ടുന്നതാണ്. ഏപ്രിൽ 22 മുതൽ കിട്ടുന്നതാണ്. അതേപോലെ ഇലക്ട്രീഷ്യൻ്റെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ്റെ എക്സാമിനേഷൻ 7/5/2022 മെയ് 7 നടക്കാൻ പോകുന്നത്. അതിൻ്റെ സിലബസും ഇവിടെയുണ്ട്. ഇതൊന്നും 10th പ്രിലിമിനറിയിലുള്ളതല്ല. 10th എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ ഈ വീഡിയോ നമുക്ക് ഓരോ ഡേറ്റ് നോക്കി പോകാം. ഈ പരീക്ഷകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഈ പറയുന്ന പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നത്. അപ്പോൾ ഈ പരീക്ഷകൾ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടാവാം, നിങ്ങൾ കേൾക്കുന്നവർ, അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 23 മുതൽ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ്റെ വേറൊരു പരീക്ഷ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ, അത് 23 മുതൽ അഡ്മിഷൻ കിട്ടും. പരീക്ഷ 7 തന്നെയാണ്. അടുത്ത ഇലക്ട്രീഷ്യന് 7 തന്നെയാണ് NCA നോട്ടിഫിക്കേഷൻ. അത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യനാണ്, NCA നോട്ടിഫിക്കേഷൻ ആണ്. അതിൻ്റെ സിലബസും നിങ്ങൾക്കിവിടെ കിട്ടുന്നതാണ്. ഈ പറഞ്ഞ 3 കാറ്റഗറി 6, 7, 8 കോളത്തിൽ പറഞ്ഞ 3 കാറ്റഗറിയിലേക്കുള്ള പരീക്ഷകൾ കോമൺ ആയിരിക്കും കേട്ടോ. സീരിയൽ നമ്പർ 6, 7, 8 പറഞ്ഞത്. അടുത്ത വർക്ക് സൂപ്രണ്ടൻ്റ് ആണ്. അത് NCA നോട്ടിഫിക്കേഷൻ ആണ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതിൻ്റെ പരീക്ഷ മെയ് 10 സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ പറയുന്ന സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളിവിടെ കയറി കഴിഞ്ഞാൽ, ഈ PDF കയറി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് സിലബസിലേക്ക് പോകും. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് 26 മുതൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഇനി ലാബ് ടെക്നീഷ്യൻ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതിൻ്റെയും സിലബസ് കിട്ടും. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 27 മുതൽ, ഏപ്രിൽ 27 മുതൽ ലഭിക്കുന്നതാണ്. നോക്കിയ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അത് 11 പരീക്ഷ വെനസ്ഡേ. അത് 27 നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി തുടങ്ങും. ഈ പറഞ്ഞ സീരിയൽ നമ്പർ 10, 11 ഒരേ ടെസ്റ്റ് ആണ്, കോമൺ ടെസ്റ്റ് ആണ്. അത് നിങ്ങൾ ഇത് എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടും നോക്കുക. അടുത്ത നോക്കിയേ, ഇതാ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾ ഏവരും കാത്തിരുന്ന 10th പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജ്. അത് 15 നിങ്ങൾക്ക് പരീക്ഷ. അത് എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ഊഴം വരുന്നത് എന്നുള്ളത്, ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിലാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അറിയിക്കും. ഇതിൻ്റെ സിലബസ് സെപ്പറേറ്റ് സിലബസ് പബ്ലിഷ്ഡ് ഇൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രിലിമിനറി സിലബസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് കണ്ടോ, ഈ പറയുന്ന എത്ര പേരെ അപ്ലൈ ചെയ്തെന്നാണ് ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. 317,430 പേര് കേട്ടോ, 300,000+ ആളുകളാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നോക്കാം, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 317,000
ആളുകളാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നന്നായി പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് 15-ാം തീയതിയാണ്, May 15. ദെൻ വീണ്ടും നാം 17-ാം തീയതിയിലേക്ക് പോകുന്നു. 17-ാം തീയതി ഒരു എക്സാം ഉണ്ട്, അസിസ്റ്റന്റ് കന്നഡ ട്രാൻസ്ലേറ്റർ Grade 2 ആണ്. അതിന് ഈ പറഞ്ഞ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്, ലോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ അത് അപ്ലൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ സോറി അഡ്മിഷൻ ടിക്കറ്റ് 3-ാം തീയതി May 3-ാം തീയതി മുതൽ കിട്ടും. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷനിൽ സ്റ്റോർ അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെയും വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ്. അത് 4-ാം തീയതി മുതൽ അഡ്മിഷൻ കിട്ടും. അതിന്റെ പരീക്ഷ 18-ാം തീയതിയാണ് കേട്ടോ. മെയ്യിലെ കാര്യം, പരീക്ഷ അല്ല മെയ്യിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ റിപ്പോർട്ടർ Grade 2 മലയാളം, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് NCA വിജ്ഞാപനം, അതില് NCA മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 103 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോക്കി അതിന്റെ സിലബസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ സോറി അഡ്മിഷൻ ടിക്കറ്റ് 5-ാം തീയതി നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും, May 5 മുതൽ കിട്ടിത്തുടങ്ങും. പിന്നെ ഫിറ്റർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ പരീക്ഷ 20-ാം തീയതിയാണ്. അത് നിങ്ങൾക്ക് 6-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. വീണ്ടും ഫിറ്റർ എക്സാമിനേഷൻ വരുന്നു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൽ, അത് 20-ാം തീയതി തന്നെ പരീക്ഷയുണ്ട്. അതും 6-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. കോമൺ ടെസ്റ്റ് 4 സീരിയൽ നമ്പർ 16-17. ഇനി നോക്കാം 18-ാം തീയതി ടെക്നീഷ്യൻ Grade 2 ബോയിലർ ഓപ്പറേറ്റർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. അതിന്റെ 21-ാം തീയതിയാണ് പരീക്ഷ. കാറ്റഗറി നമ്പറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിക്കോണേ. 4 ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. 7-ാം തീയതി മുതൽ നിങ്ങൾ അഡ്മിഷൻ കിട്ട് ടിക്കറ്റ് കിട്ടുന്നതാണ്. അടുത്ത വീണ്ടും ടെക്നീഷ്യൻ Grade 2 ബോയിലർ ഓപ്പറേറ്റർ തന്നെ Part 2 സൊസൈറ്റി കാറ്റഗറിയാണ്. അതിന്റെ പരീക്ഷ 21-ാം തീയതി May 21-ാം തീയതിയാണ്. അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 7-ാം തീയതി മുതൽ ലഭിക്കുന്നതാണ്, May 7 മുതൽ. കോമൺ ടെസ്റ്റ് ആയിരിക്കും 18-നും 19-നും ഉള്ളത് സീരിയൽ നമ്പർ. ഓക്കെ, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് കോളേജ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജസിലേക്കുള്ളതാണ്. അതിന്റെ സിലബസ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് 9-ാം തീയതി മുതൽ May 9 മുതൽ കിട്ടും. പരീക്ഷ 23 മെയ്യിലാണ്. ഓക്കെ, 24 മെയ്യിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയുണ്ട്, കോളേജ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് 24-ാം തീയതിയാണ്. 15-5 മുതൽ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. ദാ വരുന്നു അടുത്ത SSLC കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ Stage 2 22 അടുത്ത ശനിയാഴ്ച. 15 കഴിഞ്ഞ് 5-7 22 അടുത്ത ശനിയാഴ്ച വീണ്ടും Stage 2. അത് കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് ആണ് 3 ലാക്സ്. അപ്പോ അടുത്ത കുറച്ചാളുകൾക്ക് ഈ ഒരു ദിവസമായിരിക്കും പരീക്ഷ. എന്നൊക്കെയാണെന്നുള്ളത് പ്രൊഫൈലിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരും. നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഡേറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഒന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിലബസ് ഉണ്ട്, അത് നോക്കി പഠിക്കുക. ദെൻ ലാസ്റ്റ് 31-ാം തീയതി ജൂനിയർ അസിസ്റ്റന്റിന്റെ പരീക്ഷയുണ്ട്, കേരള സ്റ്റേറ്റ് ബാക്ക്ബോർഡ് ക്ലാസ്സസ്. അതും 17-ാം തീയതി മുതൽ കേട്ടോ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. ഓവർസിയർ ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് 31-ാം തീയതി പരീക്ഷയുണ്ട്. അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് 17-5-2022 മുതൽ. വീണ്ടും 31-ാം തീയതി ഒരു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ പരീക്ഷയുണ്ട് 31-ാം തീയതി. പിന്നെ EDP അസിസ്റ്റന്റ്, അത് Part 1 ജനറൽ കാറ്റഗറി ഉണ്ട്. അത് ആ ജനറൽ കാറ്റഗറിയുടെ മാത്രമേ ഉള്ളൂ കേട്ടോ, സോസിയൽ കാറ്റഗറി ഇല്ല. നോക്കാം, 17-5-2022 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. അതിന്റെ പരീക്ഷ 31-ാം തീയതിയാണ്. നോക്കി കോമൺ ടെസ്റ്റ് 4 സീരിയൽ നമ്പർ 23-26. അപ്പൊ നമ്മുടെ 10th ലെവൽ എന്ന് മുതലാണ് ഞാൻ ഈ എല്ലാ പോസ്റ്റും വായിച്ചതെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് ചില പോസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ 10th ലെവല് 15-ാം തീയതിയും 22-ാം തീയതിയുമാണ് കേട്ടോ. അപ്പോ നമുക്ക് 15 ഏകദേശം 2 മാസത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് മുതൽ പഠിക്കാത്തവർ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. പിന്നെ PSC എല്ലാ പ്രാവശ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വാർണിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്, മാൻഡേറ്ററി ആയിട്ട് വായിച്ചു നോക്കുക. അത് പിന്നെ ടൈമും എക്സാമിനേഷനും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കോമൺ ആയിട്ട് എപ്പോഴും പറയുന്ന കാര്യം തന്നെ. അപ്പോൾ 15-22 തീയതികളിൽ 10th ലെവൽ പ്രിലിമിനറി വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള 10 വരെ ക്വാളിഫിക്കേഷൻ ഉള്ള തസ്തികകളെല്ലാം ഈ ഒരു കോമൺ പ്രിലിമിനറി ടെസ്റ്റിൽ നടക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു പരീക്ഷയുടെ ഒരു അനുഭവം നമുക്കുണ്ട്, ആ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ബൈ.